വിശദമായി നോക്കാം. തിരുവനന്തപുരം കല്ലമ്പലം മുക്കുകടയിൽ വിരണ്ടോടി ആന പാപ്പാനെ കുത്തിക്കൊന്നു. മരം വലിക്കാൻ കൊണ്ടുവന്ന കണ്ണൻ എന്ന ആനയാണ് വിരണ്ട് പാപ്പാനെ കുത്തിക്കൊന്നത്. ഒന്നാം പാപ്പാൻ വെള്ളലൂർ സ്വദേശി ഉണ്ണിയാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെയാണ് സംഭവം. പരവൂർ പൂതക്കുളം സ്വദേശി സജി എന്നയാളിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആന. തട്ടേക്കാട് പക്ഷിസങ്കേതം ബഫർ സോണാക്കി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടതിനെതിരെ പ്രതിഷേധം. പക്ഷിസങ്കേതത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ബഫർ സോൺ നിയന്ത്രണം ഏർപ്പെടുത്തി അന്തിമ വിജ്ഞാപനം ഇറക്കിയത്. നേരത്തെ കരട് വിജ്ഞാപനത്തിൽ കൂടുതൽ പ്രദേശങ്ങൾ ബഫർ സോൺ പരിധിയിലായിരുന്നു. കിഫയുടെ പ്രതിഷേധത്തെ തുടർന്ന് ചില മാറ്റങ്ങൾ വരുത്തിയാണ് അന്തിമ വിജ്ഞാപനം വന്നിരിക്കുന്നത്. പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മാത്രമേ വിജ്ഞാപനം നടപ്പാക്കാവൂ എന്ന് കിഫ ആവശ്യപ്പെട്ടു. കിഫയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാവുകയും ജനപ്രതിനിധികൾ MLA MP അടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും സാമുദായിക സംഘടനകളും എല്ലാം ഈ ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് വരികയും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ജനവാസ മേഖലകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടേ ഇക്കോ സെൻസിറ്റീവ് സോൺ തീരുമാനിക്കാവൂ എന്നുള്ള നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പുനലൂർ നഗരസഭയുടെ സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതി നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ പദ്ധതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനമായിരുന്നു എന്നാണ് പ്രതിപക്ഷ ആരോപണം. പുനലൂർ പട്ടണത്തിൽ വിശന്നിരിക്കുന്ന നിർധനർ ഉണ്ടാകരുത്, നഗരസഭ മുന്നോട്ട് വെച്ച ആശയമാണിത്. ഇതിനായി പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണത്തോടെ നിറവ് എന്ന പേരിൽ പദ്ധതി തുടങ്ങി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പുനലൂർ നഗരത്തിൽ ഭക്ഷണമില്ലാതെ അലയുന്ന നിരവധി പേരുണ്ട്. അവർക്ക് ആശ്വാസമായാണ് പദ്ധതി ആരംഭിച്ചത്. നഗരസഭാ ഓഫീസിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ബിന്നിൽ ആർക്കും ഭക്ഷണപ്പൊതി കൊണ്ടുവയ്ക്കാം, വിശക്കുന്നവർക്ക് വന്ന് എടുത്തു കഴിക്കാം. തുടക്കത്തിൽ പദ്ധതി വൻ വിജയമായിരുന്നു. എന്നാൽ നഗരസഭയുടെ കൃത്യമായ ഇടപെടൽ ഇല്ലാത്തതുമൂലം പദ്ധതി ഇല്ലാതായെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഓരോ സമയങ്ങളിലും ഉദ്ഘാടനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും. ആ പദ്ധതികൾ ഒടുവിൽ നാമാവശേഷമായി പോയി ഒരാൾ നോക്കാനോ കാണാനോ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇത് പോകുന്നൊരു സാഹചര്യം നിലനിൽക്കും. ആളുകളെ കബളിപ്പിക്കുന്നതിന്, കണ്ണിൽ പൊടിയിടുന്നതിന് ഇത്തരത്തിലുള്ള തുക്ലക്ക് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഒരു ദിവസത്തെ ഉദ്ഘാടനം നടത്തി പത്രമാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിനപ്പുറത്ത് അധികാരികൾക്ക് ആത്മാർത്ഥമില്ലാത്തതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപാണ് പദ്ധതി ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് വരെ വളരെ വിജയകരമായി നടത്തിയ പദ്ധതി പിന്നീട് നിലച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭരണപക്ഷം നടത്തിയ ഉദ്ഘാടന മാമാങ്കം മാത്രമായിരുന്നു പദ്ധതിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ന്യൂസ് 18 പുനലൂർ. ഇടുക്കി ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പൈപ്പ് പൊട്ടി വെള്ളം മുടങ്ങിയിട്ടും അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് പരാതി. നിരവധി കുടുംബങ്ങളാണ് ഇതോടെ ദുരിതത്തിലായത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിലാണ് കുടിവെള്ളം സ്ഥിരമായി മുടങ്ങുന്നത്. ജില്ലാ ആസ്ഥാനമായ ചെറുതോണിയിൽ കഴിഞ്ഞ മാസം കുടിവെള്ളം മുടങ്ങിയത് 2 ആഴ്ചയോളം. വാട്ടർ അതോറിറ്റി പൈപ്പുകൾ പൊട്ടി ജലവിതരണം നിലച്ചപ്പോൾ നാട്ടുകാർ ഓഫീസുകളിൽ കയറിയിറങ്ങിയതല്ലാതെ പ്രശ്നത്തിന് അടിയന്തര പരിഹാരമൊന്നും ഉണ്ടായില്ല. വാഴത്തോപ്പ് താന്നിക്കണ്ടത്തെ പ്രളയ പുനരധിവാസ കോളനിയിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 1 ആഴ്ച പിന്നിട്ടു. റോഡ് നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയതോടെയാണ് ജലവിതരണം മുടങ്ങിയത്. അത് ഈ കേക്കാരാണ് ചെയ്യേണ്ടത്, അവർക്ക് ടെൻഡർ ചെയ്തേക്കുന്ന അവർ ചെയ്യേണ്ട പണിയാണ്. അവരോട് ചോദിക്കുമ്പോൾ പറയും വാട്ടർ അതോറിറ്റി പറയാൻ പറയും. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, ഇവിടെ പൈപ്പ് കണക്ഷൻ തന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ്. പൈപ്പ് കണക്ഷൻ ഞങ്ങൾക്ക് കിട്ടി, അതായത് വെള്ളമില്ല. 6 ദിവസമാണ് കുടിവെള്ളം. വെള്ളം പോലും ഇല്ല ഇവിടെ, കുടിവെള്ളം പോലും ഇല്ല. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ വിളാസം മരിക്കാൻ കിടക്കുന്ന ആൾക്ക് പോലും വിളാസം വെള്ളം പോലും എടുത്തു നോക്കാനില്ല. രോഗികളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായിട്ടും പ്രശ്നം പരിഹരിക്കാൻ ജലവിഭവ വകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. മഴവെള്ളം ശേഖരിച്ചാണ് ഈ കുടുംബങ്ങൾ ഇപ്പോൾ കുടിവെള്ളം കണ്ടെത്തുന്നത്. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഈ ദുരവസ്ഥ. ന്യൂസ് 18 ഇടുക്കി. കിണർ വെള്ളത്തിന് ദുർഗന്ധവും നിറം മാറ്റവും ഉണ്ടായതോടെ കൊയിലാണ്ടി നന്ദി നിവാസികൾ ദുരിതത്തിൽ. 2 മാസത്തിനിടെയാണ് മാറ്റമുണ്ടായത്. ദേശീയപാത നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി പ്രദേശത്ത് കുന്നിടിച്ച് പ്ലാന്റ് സ്ഥാപിച്ച ശേഷമാണ് കുടിവെള്ളം മലിനമായതെന്നാണ് നാട്ടുകാരുടെ പരാതി. ശുദ്ധജലം ലഭിക്കുന്ന കിണറുകൾ ഇങ്ങനെയായതിന്റെ പ്രയാസത്തിലാണ് നന്ദി ശ്രീശൈലം നിവാസികൾ.
9 കിണറുകൾ 50 ദിവസത്തോളമായി ഇത്തരത്തിലാണ്. ദിവസം കഴിയുന്തോറും കിണറുകളിൽ മാലിന്യം വർദ്ധിക്കുകയാണ്. കോളിഫോമിന്റെ സാന്നിധ്യം വൻതോതിൽ വർദ്ധിച്ചു. ഈ വെള്ളം കൈകൊണ്ട് തൊടുന്നതുപോലും അപകടകരമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ശ്രീശൈലം കുന്നിടിച്ച് ദേശീയപാതാ നിർമ്മാണത്തിനുള്ള പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് പരിസരത്തെ കിണറുകൾ മലിനപ്പെട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 19 വീടുകളിലെ കിണറുകൾ നശിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ 80 കിണറുകളിലോളം വെള്ളം എടുത്തിട്ട് പിന്നെ ആരോഗ്യ വകുപ്പ് പോയിട്ടുണ്ട്. അതിൽ റിസൾട്ട് വരുന്നത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വെള്ളം ഞങ്ങൾക്ക് കുറയൂ, അതൊരു ക്ഷാമമായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള വെള്ളം വരൾച്ചയിലും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അതും ശുദ്ധമായ വെള്ളമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ വെള്ളമാണ് ഇപ്പം 19 കിണറുകളിൽ നശിച്ച് ഈ പിന്നെ കക്കൂസ് വേസ്റ്റാണെന്നാണ് പറയുന്നത്. ദേശീയപാത നിർമ്മാണം നീണ്ടുപോയാൽ അത്രയും കാലം ദുരിതവും തുടരുമെന്നാണ് ആശങ്ക. മഴക്കാലമാവുമ്പോൾ കൂടുതൽ കിണറുകൾ മലിനമായേക്കും. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. News 18 വടകര. സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗബാധിതയായ ഷൊർണൂരിലെ 1.5 വയസ്സുകാരി ഗൗരി ലക്ഷ്മിയുടെ ചികിത്സയ്ക്ക് പട്ടാമ്പിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സമാഹരിച്ച തുക ബന്ധുക്കൾക്ക് കൈമാറി. ഓട്ടോ ഓടിച്ചും ബക്കറ്റ് പിരിവിലൂടെയുമാണ് തുക സമാഹരിച്ചത്. 16 കോടി രൂപയാണ് ഗൗരിയുടെ ചികിത്സയ്ക്ക് ആവശ്യം. 6 കോടി രൂപ ലഭിച്ചു കഴിഞ്ഞു. ഇനിയും 10 കോടി രൂപ കൂടി ദിവസങ്ങൾക്കുള്ളിൽ കണ്ടെത്തണം. April 20 ഗൗരി ലക്ഷ്മിക്ക് ചികിത്സ തുടങ്ങേണ്ടത്. കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂവെങ്കിലും പണം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും ഗൗരിലക്ഷ്മിയുടെ നാടായ ഷൊർണൂർ കവപ്പാറയിലെ നാട്ടുകാരും. ഇരവികുളത്ത് കൂടുതൽ വനമേഖലകൾ ഉൾപ്പെടുത്തി വരയാട് സെൻസസ് വിപുലമാക്കാൻ വനം വകുപ്പ്. ദേശീയ ഉദ്യാനത്തിന് പുറത്ത് വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലും ഇത്തവണ സെൻസസ് നടത്തും. വരയാടുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് 1975 ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഇത്തവണ കൂടുതൽ വനമേഖലകൾ ഉൾപ്പെടുത്തി സെൻസസ് വിപുലീകരിക്കാനാണ് വനംവകുപ്പ് നീക്കം. മൂന്നാർ, മറയൂർ, മാങ്കുളം എന്നീ ഡിവിഷനുകൾക്കു പുറമെ മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന് കീഴിൽ വരുന്ന ചിന്നാർ, ചോല നാഷണൽ ഉദ്യാനം, മീശപ്പുലിമല, കൊളുക്കുമല, സൈലന്റ് വാലി, അടിമാലി റേഞ്ചിന് കീഴിൽ വരുന്ന വിരിപാറ, വരയാട്ടുമുടി എന്നീ പ്രദേശങ്ങളിലാണ് കണക്കെടുപ്പ്. 18 മുതൽ 24 വരെയാണ് കണക്കെടുപ്പ് നടക്കുക. മൊത്തം മേഖലയെ 29 ബ്ലോക്കുകളായി തിരിച്ച് ഓരോ ബ്ലോക്കിലും 5 പേർ വീതമടങ്ങുന്ന സംഘമായി കണക്കെടുക്കും. വനപാലകർക്കൊപ്പം വളണ്ടിയർമാരും ഫോറസ്ട്രി കോളേജ് അംഗങ്ങളും വാച്ചർമാരും അടങ്ങിയതാണ് സെൻസസ് ടീം. പ്രളയത്തിന്റെയും കോവിഡിന്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 3 വർഷമായി ഇരവികുളം ഉദ്യാനത്തിൽ മാത്രമായിരുന്നു കണക്കെടുപ്പ്. കഴിഞ്ഞ വർഷം 782 വരയാടുകളെയാണ് കണ്ടെത്തിയത്. വർഷങ്ങളായി വരയാടുകളുടെ എണ്ണത്തിൽ കാര്യമായ വ്യതിയാനം ഇല്ലെന്നതിനാൽ വംശനാശ ഭീഷണി നേരിടുന്നില്ലെന്നാണ് നിഗമനം. News 18 മൂന്നാർ. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസ വഴിയുള്ള സർവീസുകൾ സ്വകാര്യ ബസ് ഉടമകൾ നിർത്തിവച്ചു. അമിതമായ ടോൾ നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകളും ബസ് ജീവനക്കാരും അനിശ്ചിതകാല റിലേ സത്യഗ്രഹം തുടരുന്നതിനിടെയാണ് സർവീസുകൾ നിർത്തിവച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ടോൾ പ്ലാസയിലെ ക്രോസ് ബാറുകൾ മാറ്റി ബസ്സുകൾ കടന്നുപോയതിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ടോൾ നിരക്ക് കുറയ്ക്കില്ലെന്ന് ടോൾ കമ്പനി വ്യക്തമാക്കിയതോടെയാണ് ഇന്ന് മുതൽ ഇതുവഴിയുള്ള സർവീസുകൾ നിർത്തിവച്ചത്. കൊട്ടാരക്കരയിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി ഇടിച്ച് ഒരാൾ മരിച്ചു. MC റോഡിലാണ് അപകടം. ലോറിയുടെ ക്ലീനർ ചെങ്കോട്ട സ്വദേശി അറുമുഖസ്വാമിയാണ് മരിച്ചത്. സിമന്റ് കയറ്റിയിരുന്ന ലോറിയിലേക്കാണ് അടൂർ ഭാഗത്തേക്ക് വന്ന ലോറി ഇടിച്ചു കയറിയത്. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ. പത്തനംതിട്ട തിരുവല്ല നിരണം സ്വദേശി രാജീവനാണ് ആത്മഹത്യ ചെയ്തത്. കൃഷിനാശത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണം. തിരുവല്ല നിരണം സ്വദേശി രാജീവ് ഇന്നലെ രാത്രിയാണ് പാട്ടത്തിനെടുത്ത പാടത്തിന് സമീപമുള്ള പുരയിടത്തിൽ ആത്മഹത്യ ചെയ്തത്. ബാങ്കുകളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്താണ് രാജീവ് കൃഷി ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷത്തെ വേനൽ മഴയിൽ കൃഷി നശിച്ചപ്പോൾ രാജീവിന് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. എന്നാൽ ഇത്തവണയും കൃഷി നശിച്ചതോടെ സാമ്പത്തിക ബാധ്യത താങ്ങാവുന്നതിലും അപ്പുറമായി. ഈ കർഷകൻ കഴിഞ്ഞ വർഷം കൃഷി നഷ്ടം വന്ന സമയത്ത് അദ്ദേഹത്തിന് ഗവൺമെൻറ് ആകെ കൊടുക്കാമെന്ന് പറഞ്ഞ തുക കൊടുത്തില്ല എന്ന് മാത്രമല്ല, 2000 രൂപ മാത്രമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ റിട്ട് നൽകിയിരുന്നു. ആ കേസിൽ പോലും അദ്ദേഹം കേസിൻ്റെ ഭാഗമായിട്ട് കോടതി കയറി ഇറങ്ങിയിട്ടുള്ളൊരു കർഷകൻ കൂടിയാണ് ശ്രീ രാജീവ്.
കഴിഞ്ഞ വർഷം നഷ്ടപരിഹാരത്തിനായി സർക്കാരിനെ സമീപിച്ചെങ്കിലും തുച്ഛമായ തുക മാത്രമാണ് ലഭിച്ചത്. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനെ തുടർന്ന് രാജീവ് ഉൾപ്പെടെയുള്ള 10 കർഷകർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. കോടതിയിൽ കേസ് തുടരുന്നതിനിടെയാണ് ഈ വർഷം വീണ്ടും വെള്ളം കയറി വ്യാപക കൃഷിനാശമുണ്ടായത്. പാട്ടത്തിനെടുത്ത 10 ഏക്കർ സ്ഥലത്തെ കൃഷിയിൽ 8 ഏക്കറും നശിച്ചു. ഇതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. എം സി ജോസഫിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുകയാണ്. സുബി വിശ്വനാഥൻ ചേരുന്നു വിശദാംശങ്ങളുമായി. സുബി, എല്ലാ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം മൃതദേഹം കോളേജിന് കൈമാറുകയാണോ? എന്താണ് വിവരങ്ങൾ? ദിവ്യ, പൊതുദർശന ചടങ്ങുകൾ അവസാനിച്ചു. പൊതുദർശന ചടങ്ങിന് ശേഷം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അവരുടെ എം സി ജോസഫൈൻ്റെ മൃതശരീരം കൈമാറുകയാണ്. അതിൻ്റെ രേഖകൾ കൈമാറിക്കഴിഞ്ഞു. എം സി ജോസഫൈൻ്റെ മകൻ, അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ, പാർട്ടിയിലെ മുതിർന്ന സഖാക്കൾ, ഒപ്പം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങ് നടന്നത്. ഒപ്പം തന്നെ മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഭൗതിക ശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പഠന ആവശ്യത്തിനു വേണ്ടി കൈമാറിയിരിക്കുന്നത്. എം സി ജോസഫൈൻ്റെ ഭർത്താവ് പി എ മത്തായിയുടെ മൃതശരീരവും ഇതേ രീതിയിൽ മെഡിക്കൽ കോളേജിനു വേണ്ടി കൈമാറുകയായിരുന്നു. ഏതായാലും പൊതുദർശന ചടങ്ങുകൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എം സി ജോസഫൈൻ്റെ ഭൗതിക ശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. മെഡിക്കൽ കോളേജിൻ്റെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മൃതശരീരം കൊണ്ടുപോകും. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അന്തരിച്ച എം സി ജോസഫൈൻ്റെ മൃതശരീരം ഈ അങ്കമാലിയിലേക്ക്, അവരുടെ തട്ടകമായ അങ്കമാലിയിലേക്ക് കൊണ്ടുവന്നത്. രാത്രി മുതൽ തന്നെ വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. രാവിലെ 8 മണി വരെ പ്രിയ സഖാവിനെ കാണാൻ വേണ്ടി നിരവധി പേരാണ് ഇവിടെ എത്തിയത്. ഈ സി എസ് ഐ സുബി വിശ്വനാഥാണ് വിശദാംശങ്ങൾ നൽകി. വയനാടൻ കുരുമുളക് പെരുമയുടെ പുതിയ പേരായി പ്രീതി ഇനം. എടവ കമ്മന ബാലകൃഷ്ണൻ വികസിപ്പിച്ച ഇനം പേറ്റന്റിനായി അപേക്ഷ നൽകി. ബാലകൃഷ്ണൻ മുൻപ് വികസിപ്പിച്ച അശ്വതി സുവർണ ഇനങ്ങൾ ഏറെ ജനകീയമാണ്. എടവക സ്വദേശി എ ബാലകൃഷ്ണൻ വികസിപ്പിച്ചെടുത്ത പ്രീതി എന്ന കുരുമുളക് ഇനമാണ് ശ്രദ്ധ ആകർഷിക്കുന്നത്. കുരുമുളക് മണികൾ ചെറുതാണെങ്കിലും തൂക്കം കൂടുതലും നല്ല വിളവും ലഭിക്കുന്നതാണ് ഈ ഇനം. അംഗീകാരം ലഭിച്ചിട്ടുണ്ടെങ്കിലും പേറ്റന്റിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇപ്പോൾ. ബാലകൃഷ്ണൻ വികസിപ്പിച്ചെടുത്ത അശ്വതി സുവർണ ഇനങ്ങളും ഏറെ ജനപ്രീതി പിടിച്ചു പറ്റിയവയാണ്. ഗുണമേന്മയും ഉൽപ്പാദന കൂടുതലുമാണ് ഈ ഇനങ്ങളുടെ പ്രത്യേകത. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നിവയുടെ പേറ്റന്റ് ഈ ഇനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കൃത്രിമപരാഗണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഈ മൂന്ന് ഇനങ്ങൾ, അതെന്ന് പറഞ്ഞാൽ പിന്നെ തികച്ചും ശാസ്ത്രീയമായ കൃത്രിമ പരാഗണത്തിലൂടെയാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിന് കൂടാതെ നമ്മളെ വയനാട്ടിലെ തനത് കുരുമുളക് ഇനങ്ങൾ, അതായത് പിന്നെ വാലൻകോട്ട, കരിങ്കോട്ട, പിന്നെ ഉതിരങ്കോട്ട, കല്ലുവാലൻകോട്ട, പിന്നെ കരിവാലൻ, കറുത്ത വാലൻകോട്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെറുവള്ളി, പിന്നെ ഉപ്പുതിര എന്നൊക്കെ പറഞ്ഞ ഇനങ്ങൾ, ഇതിൻ്റെ ജനിതക ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. 2008 കർഷക ശാസ്ത്രജ്ഞ അവാർഡ്, 2009 ദേശീയ കർഷക അവാർഡ് എന്നിവ ബാലകൃഷ്ണനെ തേടിയെത്തി.
9916 കല്ലുവള്ളി, വാലൻകോട്ട, ചെറുവള്ളി, ഉദിരൻകോട്ട തുടങ്ങി 12 ഇനം പാരമ്പര്യ കുരുമുളക് വള്ളികളുടെ ജനിതക ശേഖരവും കൈവശമുണ്ട്. പ്രായമേറിയെങ്കിലും നൂതന പരീക്ഷണങ്ങളിൽ സജീവമാണ് ഈ കർഷകൻ. ന്യൂസ് 18 വയനാട്. പേരുമേട് കട്ടപ്പന 110 KV ട്രാൻസ്മിഷൻ പദ്ധതിക്കെതിരെ പ്രതിഷേധം. ജനവാസ മേഖലയിലൂടെ വൈദ്യുതി ലൈൻ ബന്ധിപ്പിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. ടവറുകൾ സ്ഥാപിക്കാനുള്ള സ്ഥലനിർണയം പൂർത്തിയായപ്പോഴാണ് പ്രതിഷേധമുയരുന്നത്. പീരുമേട് സബ്സ്റ്റേഷൻ മുതൽ കട്ടപ്പന വരെ 36 കിലോമീറ്റർ നീളത്തിലാണ് 110 KV വൈദ്യുതി ലൈൻ സ്ഥാപിക്കുന്നത്. 40,70,00,000 രൂപയ്ക്ക് പദ്ധതി പൂർത്തീകരിക്കാനാണ് KSEB ലക്ഷ്യമിടുന്നത്. വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ സർവേ നടപടികൾ പൂർത്തിയായതോടെയാണ് എതിർപ്പുമായി പലരും രംഗത്തെത്തിയത്. കാഞ്ചിയാർ പഞ്ചായത്തിലെ 350 കുടുംബങ്ങളെ പദ്ധതി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജനവാസ മേഖലയെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് സമരസമിതി നിവേദനം നൽകി. ഏതായാലും ഇത് ഈ ലൈനിന്റെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാതെ ലൈൻ വലിക്കുന്നതിന് ശക്തമായ പ്രതിഷേധ സമരം ഉണ്ടാകുമെന്നാണ് സമരസമിതിയുടെ ഭാഗത്തുനിന്നും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും അറിയിക്കുന്നത്. വൈദ്യുതി ലൈൻ പൂർണ്ണമായും ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തെ വനമേഖലയിലൂടെ കൊണ്ടുപോകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നഷ്ടപരിഹാരം ലഭിച്ചാലും കൃഷിഭൂമിയിലൂടെയും ജനവാസ മേഖലയിലൂടെയും വൈദ്യുതി ലൈൻ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ന്യൂസ് 18 കട്ടപ്പന. പാലക്കാട് ചിറ്റൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. വ്യാജ കള്ള് നിർമ്മിക്കാൻ മീൻവണ്ടിയിൽ ഒളിപ്പിച്ചു കിടത്തിയ 1,080 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് ഇന്റലിജൻസ് പിടികൂടി. മംഗളൂരുവിൽ നിന്നും ചിറ്റൂരിലേക്ക് കടത്തിയ സ്പിരിറ്റാണ് പിടിച്ചത്. കേസിൽ ഇരിഞ്ഞാലക്കുട സ്വദേശി ഷബീബ്, നെടുമ്പാശ്ശേരി സ്വദേശി വിഷ്ണു എന്നിവരെ അറസ്റ്റ് ചെയ്തു. 35 ലിറ്റർ സ്പിരിറ്റ് അടങ്ങിയ 30 കന്നാസുകളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അഴുകിയ മീൻ പെട്ടികൾക്കിടയിലാണ് സ്പിരിറ്റ് ഒളിപ്പിച്ചിരുന്നത്. ഏത് തെങ്ങിൻ തോപ്പിലേക്കാണ് കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് എക്സൈസ് വ്യക്തമാക്കി. കാർഷിക കേരളം. ഇടുക്കിയിൽ സ്ട്രോബെറിയുടെ വിളവെടുപ്പ് കാലം. കോവിഡിൽ പ്രതിസന്ധിയിലായിരുന്ന സ്ട്രോബെറി കൃഷി ഇത്തവണ വിലയും വിപണി സാധ്യതയുമുള്ളതിനാൽ മികച്ച നേട്ടം കൊയ്യുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുടങ്ങാതെ സ്ട്രോബെറി കൃഷി ചെയ്തു വരികയാണ് ചിന്നക്കനാൽ സ്വദേശി PS സോജൻ. ജില്ലയിലെ മികച്ച സ്ട്രോബെറി കർഷകനുള്ള പുരസ്കാരവും മുൻപ് സോജനെ തേടിയെത്തിയിരുന്നു. കാർഷിക കുടുംബത്തിലെ അംഗമായ സോജൻ 7 വർഷം മുൻപാണ് സ്ട്രോബെറി കൃഷിയിലേക്ക് തിരിയുന്നത്. പൂനെയിൽ നിന്നും എത്തിച്ച അത്യുൽപാദന ശേഷിയുള്ള നെബുല ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് തൈകളാണ് ഇദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത്. 5,000 തൈകളാണ് പരിപാലിച്ചു വരുന്നത്. പൂനെയിൽ നിന്ന് വിമാനമാർഗമാണ് ഇപ്പോൾ തൈകൾ എത്തിക്കുന്നത്. സ്ട്രോബെറി ഹബ്ബ് എന്ന പേജിലൂടെ സോഷ്യൽ മീഡിയ വഴി കൃഷിവിശേഷങ്ങൾ പങ്കുവെക്കുന്നുമുണ്ട്. കോവിഡ് മൂലം കഴിഞ്ഞ 2 വർഷം കൃഷി നഷ്ടമായിരുന്നു. എന്നാൽ ഇത്തവണ പഴങ്ങൾക്കായി ധാരാളം പേർ എത്തുന്നുണ്ട്. 2 വർഷം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും നമ്മൾ ചെയ്ത നമ്മളുടെ ഈ പഴം വന്ന് കണ്ട കുരിശുകളെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ വീണ്ടും അത് കൃഷി ചെയ്തു. ഈ വർഷം നമുക്ക് കാലാവസ്ഥ ഇച്ചിരി പ്രതികൂലമാണെങ്കിലും വിളവ് ഇച്ചിരി കുറഞ്ഞിരിക്കുന്നു. നല്ല വിലയൊക്കെ ഉണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പഴങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ നഷ്ടമില്ലാത്ത രീതിയിലേക്കാണ് ഇത് പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ തൈ ഇവിടെ കേരളത്തിൽ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. കാരണം ഇത് ഹൈബ്രിഡ് തൈയാണ്. ഈ തൈ കണ്ട കേരളത്തിലില്ല. ഇനി ഇവിടെ പൂനെയിലാണ് അവിടെ ഒരു ബയോട്ട് KF ബയോ പ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു ഹൈടെക് ഫാം ഉണ്ട്. ആ ഫാമിൽ നിന്നാണ് നമ്മൾ തൈകൾ വാങ്ങുന്നത്. സ്ട്രോബെറി കൂടാതെ ഏലം, മീൻ, തേൻ തുടങ്ങിയ കൃഷികളും സോജൻ ചെയ്തു വരുന്നു. ലാഭകരമായ കൃഷിയാണിതെന്നും സർക്കാർ സഹായങ്ങൾ ഉണ്ടായാൽ സ്ട്രോബെറി കൃഷി വ്യാപിപ്പിക്കാൻ കഴിയുമെന്നും ഇദ്ദേഹം പറയുന്നു. ഭാവിയിൽ കർഷകരുടെ കൂട്ടായ്മ രൂപീകരിച്ച് കൃഷി വ്യാപിപ്പിക്കാനും സ്ട്രോബെറിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കയറ്റി അയക്കാനുമാണ് സോജന്റെ ശ്രമം. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.